അത് മുകേഷിനെതിരായ പീഡന കേസിൽ ഇടവേള ബാബുവിനും മുകേഷിനും മുൻകൂർ ജാമ്യം എന്നൊരു വാർത്ത വരുന്നുണ്ട്. ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, വളരെ വൈകി വരുന്ന എന്താണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവാണ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്, നടൻ MLA കൂടിയായ എം മുകേഷിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസിന്റെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. ഇടവേള ബാബുവിനും ഈ ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ പരാതിക്കാരി പല തെളിവുകൾ സഹിതം, മൊഴികൾ സഹിതം പോലീസിന് നൽകിയിരുന്നു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആവശ്യം, പ്രോസിക്യൂഷന്റെ ആവശ്യം. കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലിലൂടെ അല്ലാതെ കൂടുതൽ വിവരങ്ങൾ കിട്ടില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് തള്ളിയിരിക്കുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നിലവിൽ ഈ രണ്ടു പേർക്കും ജാമ്യം അനുവദിച്ചുകൊണ്ട്, മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നു. രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. ഈ കേസിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ അനുമാനിക്കാൻ സാധിച്ചിരുന്നു മുൻകൂർ ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത്. കാരണം മൂന്നോ നാലോ ദിവസമാണ് ഇത്രയധികം പഴക്കമുള്ള കേസിൽ പോലീസിന് മൊഴിയെടുക്കാനും തെളിവ് ശേഖരിക്കാനും കിട്ടിയത്. ആ ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷന് ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തുമ്പോൾ സാധാരണഗതിയിൽ പറയാറുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. 376 നിലനിൽക്കും. അതോടൊപ്പം തന്നെ ഈ തെളിവുകൾ കൈവശമുണ്ട്. ഇവർ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അത്തരത്തിലുള്ള സാങ്കേതികമായ വാദങ്ങൾ. ശ്രീകാന്ത്, ഒരു കാര്യം കൂടി, ഇവരെ ഈ അന്വേഷണവുമായി ഈ പറയുന്ന പ്രതിപട്ടികയിലുള്ളവർ സഹകരിക്കണം, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. അത്തരം പതിവ് ഉപാധികളെങ്കിലും ഇതിൽ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടാകുമല്ലോ, അല്ലേ? സ്വാഭാവികമായും ഈ ഉത്തരവിന്റെ പകർപ്പ് കൂടി പുറത്തേക്ക് വരണം. പക്ഷേ ഇത്ര വൈകി ആണ് ഈ ഉത്തരവ് വരുന്നത്. അത് ചില സാങ്കേതിക കാരണങ്ങളാണ് അതിന് ഇപ്പോൾ പറയുന്നത്. കാരണം ഈ നേരത്തെ ഈ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരന്റെ ഉത്തരവ്, ഈ ജാമ്യ ഉത്തരവ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടെ പ്രോസിക്യൂഷൻ ഒരു ആക്ഷേപം ഉന്നയിച്ചു. ഈ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ VS ചന്ദ്രശേഖരൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു കറക്ഷന് വേണ്ടി ജഡ്ജ് ഹണി എം വർഗീസ് കുറച്ച് സമയമെടുത്തു. അങ്ങനെയാണ് താമസിച്ചത്. അതുകൊണ്ട് ഈ വിധിപ്പകർപ്പ് അപ്ലോഡ് ചെയ്യണം, അപ്പോഴാണ് ഇതിന്റെ വിശദാംശങ്ങൾ അറിയുക. വിജയകുമാർ, സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം, ഒപ്പം തന്നെ അന്വേഷണത്തോട് സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, തെളിവ് നശിപ്പിക്കാൻ പാടില്ല തുടങ്ങിയ ഉപാധികൾ എല്ലാ കോടതികളും വെക്കാറുണ്ട്. അത് ഇവർക്കും ബാധകമാകും. ഓക്കെ, അപ്പോ ഇടവേള ബാബുവിനും എം മുകേഷിന് മുൻകൂർ ജാമ്യം എന്നുള്ള വാർത്ത ജഡ്ജ് ഹണി എം വർഗീസിന്റെ ഉത്തരവാൽപ്പസമയമാണ് പുറത്തു വന്നത്. തിരികെ എത്താം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.